മുമ്പ് സൂര്യനുണ്ടെങ്കിൽ ആ ഞങ്ങൾ പറയുന്നത് ആ സൂര്യനെ സൃഷ്ടിച്ചവനാണ് ദൈവം. അപ്പൊ മനസ്സിലായോ? മുഹമ്മദ് നബി ദൈവാന്നല്ല, മുഹമ്മദ് നബി ദൈവത്തിന്റെ അടിമയാണ്, പ്രവാചകനാണ്, ദൈവത്തെ ആരാധിച്ച ആളാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രവാചകനാണ്, ദൈവത്തെ ആരാധിച്ച ആളാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ല, മുഹമ്മദ് നബി ദൈവമല്ല. മനസ്സിലായോ? എന്തൊരു സത്യസന്ധമായ ആദർശം ലോകത്തിന് സ്വീകരിക്കുക. ഇതിനേക്കാൾ ബെറ്റർ ആയ ഒരു കാര്യം ലോകത്ത് വരണ്ടോ? ബാലേന്ദ്ര, സുരേന്ദ്ര, ജോർജ് തമ്മത്തല്ലല്ലോ, ബഷീർ നിക്ക്, നീ ഞാൻ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാ, ഒറ്റ ദൈവത്തിന്റെ അടിമകളാ, ഭൂമി നമ്മളുടെ ആടാ എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാവുക ആണോ? അത് നല്ലവണ്ണം ആലോചിക്കുക, നല്ലവണ്ണം ചിന്തിക്കുക. അതുകൊണ്ട് ലോകത്തിന്റെ വേദം ഒന്നിലധികം ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഞാൻ ഇവിടെ ഈ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ച ഒരാളാണ്. കണ്ണൂർ ജില്ലയിൽ പിന്നെ ഇവിടെ മാത്രം ഇന്ന് പ്രസംഗിക്കുന്നു, അല്ലാതെ ഒട്ടുമിക്ക അതിന് മുമ്പ് ഇവിടെ മറ്റു സ്ഥലത്ത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്, മനുഷ്യരെ നമുക്കൊന്ന് പഠിച്ചൂടെ? ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞാൻ അതിനൊരു ഒരു ലളിതമായൊരിത് പറയാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാണ്, പുതിയ കുറച്ച് ആളുകൾ കേൾക്കുന്നുണ്ടാവും. ട്രെയിനിൽ യാത്ര പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാളിരിക്കുന്നു, ശ്രീധരൻ എന്നാണ് അയാളെ പേര്. അതൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കുകയാണ്. ഞാൻ അയാളോട് 4 തവണ ചിരിച്ചിട്ടും അയാൾ എന്നോട് ചിരിച്ചില്ല. എൻ്റെ താടിയും ജുബ്ബയും ഒക്കെ കണ്ടപ്പോൾ അയാൾക്ക് താടി വെച്ചോലൊക്കെ ഭീകരവാദികൾ എന്ന് പൊതുവേ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് അയാൾക്ക് തെറ്റിദ്ധാരണ. 4 തവണ ഞാൻ ചിരിച്ചപ്പോൾ അയാൾ ചിരിക്കാതെ വന്നപ്പോൾ ഞാൻ അയാളുടെ കാൽമുട്ടിൽ ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചിരിക്കൂലാന്ന് നോമ്പ് പറ്റിട്ടുണ്ടോ ചോദിച്ച്. അപ്പം മൂപ്പര് ചിരിച്ച്. അങ്ങനെ ഞാൻ മുമ്പരോടനെ ഇങ്ങനെ വടി മിണിങ്ങമായി നിന്നാലേ അറ്റാക്ക് വന്നാൽ എൻ്റെ മടിയിലാവുക. ഞാൻ എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളെ മടിയിലും. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കണ്ട, ഒന്നാൽ മസിൽ വിട്ടുകളാറിന്. അപ്പം അയാൾക്ക് ഭയങ്കരമായിട്ട് ചിരി തോന്നി. അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. അയാൾ എനിക്കൊരു ചായയൊക്കെ വാങ്ങി തന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താ? ശ്രീധരേട്ടൻ. നിങ്ങൾ എവിടുന്നാ? ഞാൻ എന്ന സ്ഥലത്തു നിന്നാ കയറി. ആ ശരി. നല്ലേ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണ്ട, നിങ്ങൾ ദൈവവിശ്വാസിയാ? അപ്പൊ അയാൾ പറഞ്ഞ, അതെ ശരിക്കും അതെ. ഞാൻ പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. ശ്രീധരേട്ട, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ എന്റെ ദൈവത്തെ പറ്റി പറയാം, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ പറ്റി ശ്രീധരേട്ടനും പറയാം. എന്നിട്ട് ശ്രീധരേട്ടന്റെ ദൈവത്തെ എനിക്കൊന്ന് പറഞ്ഞെന്നാ നീ. എല്ലാരും കേട്ടോളിട്ടോ, നല്ലൊരു ഉദാഹരണമാണ്, നല്ലോണം മനസ്സിലാവും ചെയ്യും, 2 മണിക്കൂറിന്റെ ഫലം ചെയ്യും അത്. ചേട്ടാ നിങ്ങളെയും, ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞ വാചക പറയുന്നത്, ശ്രീധരേട്ട നിങ്ങളെയും ഈ ട്രെയിനിലെ മുഴുവൻ യാത്രക്കാരെയും ഈ ലോകത്ത് ജീവിക്കുന്ന 715 കോടി മനുഷ്യരെയും ഈ ലോകത്താകാശത്തെയും ഭൂമിയെയും അതിനിടയിലുള്ള സർവ ചരാചരങ്ങളെയും ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെ വരെ സകലതിനെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് എന്റെ ദൈവം. പൂജാമുറിയിലോ ചില്ലിന്റെ കൂട്ടിലോ ബന്ധിതനല്ലല്ലോ എന്റെ ദൈവം. വാനവും ഭൂമിയും പ്രവിശാലമായൊരു സാമ്രാജ്യ സാരഥി എന്റെ ദൈവം എന്ന് ഞാൻ ശ്രീധരേട്ടനോട് പറഞ്ഞു. അപ്പൊ ശ്രീധരേട്ടനോട് ഒറ്റ ചിരിയാണ്. ഏട്ടൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലട്ടോ, ഞാനേ ജനിച്ചപ്പോ എന്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന്റെ ഭക്തരായിരുന്നു, അവരെന്നെ ഗുരുവായൂർ കൊണ്ടുപോയി. അന്ന് മുതൽ ഞാൻ ഗുരുവായൂരപ്പന്റെ ആളാണ്. പിന്നെ ഞാൻ രാഷ്ട്രീയ പാർട്ടി വെച്ച് കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് ലീഡർ വലിയ ഇഷ്ടമായിരുന്നു, കരുണാകരനെ, കെ കരുണാകരൻ. ഇഷ്ട ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതായത് ശ്രീ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടൊക്കെയാണ്. അല്ലാണ്ട് ഗുരുവായൂരപ്പൻ ലോകത്തിന്റെ നാഥനാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഞാൻ ഈ നാട്ടുകാരോട്, ഇവിടെ കണ്ണൂർ എടക്കാടുള്ള ഈ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്താ മനുഷ്യരെ നമുക്ക് പറ്റിയത്? സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവത്തെ എന്തേ നമ്മൾ മറന്നു പോയത്? സൂര്യനെ ആരാധിക്കാനാണല്ലോ നമുക്ക് തോന്നിയത്. പശുവിനെ സൃഷ്ടിച്ച പടച്ചോനെ കണ്ടെത്താനല്ല, പശുവിന് ദൈവത്തം ചാർത്തിയിട്ട് ബാക്കിയുള്ള ഒരു അടിച്ചൊല്ലാൻ നമുക്ക് നേരം കിട്ടിയേ. അവിടെ നമ്മൾ തോറ്റുപോയത്, നമ്മൾ തോറ്റത് എവിടെയാ നിങ്ങള്? നമ്മൾ പറയുന്നത് ലോകത്തിന്റെ നെറുകയിൽ അഭിമാനപൂരിതമായും ഞാൻ പറയുന്നു, ഇന്ത്യ എന്ന് ദൈവത്തെ കണ്ടെത്തുന്നോ അന്നേ അഭിമാനം ഉണ്ടാവും. അത് ഇന്ത്യ എന്ന് മാത്രമല്ല ലോകത്തെ ഏത് രാജ്യവും. സൃഷ്ടിച്ച നാഥനെ കണ്ടെത്താത്ത കഴിയാത്തവനുണ്ടല്ലോ. ഓൻ ഒരു സയൻസ് അധ്യാപനായിട്ടും കാര്യമില്ല, ഓൻ പൊട്ടനാ. H2O 2 ഹൈഡ്രജനും ഓക്സിജനും ഒരു കാര്യമില്ല. ആ കത്തുന്ന ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന ഓക്സിജനും കൂട്ടിച്ചേർത്ത് വെള്ളം ഉണ്ടാക്കി പറച്ചോനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലേ ഓൻ പൊട്ടനാ. A²AB+B² പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് കണക്കിന്റെ മഹത്വവും കണക്ക് സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ അറിയണം. ഈ ലോകം സൃഷ്ടിച്ച നാഥൻ അറിയാത്തവൻ സയൻസ് അധ്യാപനായിട്ടെന്താ?
ഓ ഹെലികോപ്റ്റർ ഓടിച്ചിട്ടെന്താ, ഓ വിമാനം പറത്തിയിട്ടെന്താ? പഠിച്ചവനെ മനസ്സിലാക്കാൻ കഴിയാത്തവൻ. അതുകൊണ്ട് ലോകത്തോട് ഇസ്ലാം പറയണെന്നറിയോ, എടോ നിന്നെ സൃഷ്ടിച്ചൊരു നാഥനുണ്ടടോ, ഒറ്റ നാഥനേ ഉള്ളൂ, ശമ്മ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞ, യേശുക്രിസ്തു പറഞ്ഞ വാചക എന്തായിരുന്നർത്ഥോ? ശമ്മ ഇസ്രായീല അഡോണ എലോഹിൻ അഡോണ യഹ്. ഇസ്രായേൽ സമൂഹമേ, ദൈവമേ ഉള്ളുട്ടോ. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ശരിക്ക് കേന്ദ്രീകരിക്കും, ആത്മാർത്ഥമായി കേന്ദ്രീകരിക്കും. ഈ ലോകത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒറ്റ ആളുകൾ ഒന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഓരോ മതങ്ങളും പറയുന്ന ദൈവങ്ങളാണെങ്കിൽ ഓലോലയായിട്ട് പോവില്ലേ? ഞാൻ ചോദിക്കണേ, സൂര്യനെ ഒരു ദൈവം, ചന്ദ്രനെ വേറൊരു ദൈവം, മഴ പെയ്യിപ്പിക്കുന്ന വേറൊരു ദൈവം, ഭൂമിയെ നിയന്ത്രിക്കുന്ന വേറൊരു ദൈവമാണെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമല്ലേ ഉണ്ടാവുക? നേരെ മറിച്ച് ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ ദൈവം ഉണ്ടാക്കിയാണ്. ഖുർആനിന്റെ ഒരു പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വിശുദ്ധ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന രണ്ട് ഖുർആനിക വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഖുർആൻ, ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന രണ്ട് വചനം, മൗലികമായ വചനം. യാ അയ്യുഹ നാസ് വഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതിന്റെ അർത്ഥം എന്താ അറിയുന്നത്? ഖുർആനിലെ രണ്ടാം അധ്യായം 21-ാമത്തെ വചനം. ആ വചനത്തിൽ പറയുന്നത്, ആ വചനത്തിൽ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക. ആരെ? ആരെ? അതൊരു ചോദ്യമാണല്ലോ. മനുഷ്യരെ നിങ്ങൾ ആരാധിക്കുക. ശ്രീരാമനെയാണോ, ശ്രീകൃഷ്ണനെയാണോ, പിശാരിക്കാവിലമ്മയാണോ, യേശുക്രിസ്തുവിനെയാണോ, ഉള്ളാളം തങ്ങളെയാണോ, മമ്പറം തങ്ങളെയാണോ, മുഹമ്മദ് നബിയെയാണോ? അല്ല. പിന്നെ ആരെ? നിങ്ങളെ സൃഷ്ടിച്ചവനെ. അത് നല്ലൊരു പ്രയോഗ. ഒരു വർഗീയതയിലില്ലല്ലോ. ബാലേന്ദ്ര, അന്നെ സൃഷ്ടിച്ചവനാരോ ആ ദൈവത്തെ, അതാരാ? സുരേന്ദ്ര, നിന്നെ സൃഷ്ടിച്ചവനെ, നിന്റെ മുമ്പുള്ളവരെയും. ഇപ്പൊ 715 കോടി മനുഷ്യരോടുണ്ട്, അതിനു മുമ്പ് കഴിഞ്ഞു പോയവരെയോ, അവരെയും അവനാണ് സൃഷ്ടിച്ചത്. തീർന്നില്ല. എങ്ങനെയുള്ളവനാ ദൈവം? ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവാരാ? അല്ലദീ ജാലലക്കുമുൽ അർള ഫിറാശ, ഈ ഉരുണ്ട ഗോളമാകുന്ന ഭൂമിയെ ഒരു വിരിപ്പെന്നോണം കസേരിടാനും വിരിപ്പ് വിരിക്കാനും തൊട്ടില് കെട്ടാനും ഓടാനും ടു വീലർ സവാരി ചെയ്യാനും ഫോർ വീൽ റൈസിംഗ് നടത്താനും ഒക്കെ ഉതകുമാറ് ഈ ഉരുണ്ട ഗോളത്തെ പാകപ്പെടുത്തിയവൻ ഇസ്ലാമിന്റെ ദൈവം. ഒരു സന്യാസിക്ക് ഇവിടെ കയറി വന്നിട്ട് പറയാൻ പറ്റുമോ ഭൂമിയെ സൃഷ്ടിച്ചവൻ ദൈവം? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പള്ളിയിൽ അച്ഛൻ ഇവിടെ കയറി വന്ന് പറയാൻ പറ്റുമോ ഈ ഭൂമിയെ സൃഷ്ടിച്ചവനാണ് ദൈവം? പറയില്ല, പറയാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അത് പറഞ്ഞാൽ നമ്മൾ ഒന്നായി. അത് പറയാത്ത കാലത്തോളം ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എന്നും ഉണ്ടാവും. അതിന്റെ അടിയും കുത്തും ചവിട്ടും ഒക്കെ ഇനിയും തുടരും. അല്ല പറയാൻ കഴിയുമോ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒറ്റപ്പടച്ചവനാണ്? നമ്മുടെ ദൈവത്തിന്റെ പേരിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ള പരിഹരിക്കും. ഓരോന്ന് എളുപ്പ. ഒറ്റ ദൈവേ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഞാൻ ചില സത്യങ്ങൾ തുറന്ന് പറഞ്ഞു കളയും. അങ്ങനെ ഒരു കുഴപ്പക്കാരനാണ് ഈ ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞല്ലോ. അത് ശ്രീനാരായണ ഗുരു പറഞ്ഞ വലിയൊരു വാചകമായിട്ട് എല്ലാവരും. ശ്രീനാരായണ ഗുരു അല്ല ആ പറഞ്ഞത്, ഇസ്ലാം പറഞ്ഞ ശ്രീനാരായണ ഗുരു ഒന്ന് ആവർത്തിച്ചതാ. ഞാൻ വെറുതെ പറയല്ല, തെളിവ് ഞാൻ തരാം. ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തെളിയിച്ചു തരാം. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു മനുഷ്യനിൽ നിന്നാണ് ശ്രീനാരായണ ഗുരു അത് പഠിച്ച്. വക്കം അബ്ദുൽ ഖാദർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ടോപ്പ് ലീഡർ ഉണ്ടായിരുന്നു അക്കാലത്ത്, ശ്രീനാരായണ ഗുരു ജീവിച്ച കാലത്ത്. വക്കം അബ്ദുൽ ഖാദർ മൗലവീൻ, അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് വക്കം അബ്ദുൽ ഖാദർ മോലിന്റെ ക്ലാസ് കേട്ടിട്ട് പഠിച്ചതാ അത്. മനസ്സിലായോ? ശാരദ പൈസ നടത്തി, ഏവ ശിവനെ പ്രതിഷ്ഠിച്ചു, കണ്ണാടി പ്രതിഷ്ഠിച്ചു, അവസാനം ഈ സമൂഹത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവീനാണ് ആലുവ മണൽത്തിട്ടയിലെ മാനവ മൈത്രി സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു ക്ഷണിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന സമ്മേളനത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധി വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. മുസ്ലിയാരായിരുന്നില്ല, മമ്പർന്നങ്ങന്മാരായിരുന്നില്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഖുർആനിന്റെ അനുയായി. ഖുർആൻ ശരിക്കും പഠിച്ചാൽ ഒരു ജാതി, മനുഷ്യജാതി. മനസ്സിലായോ? മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. എന്നാൽ ഖുർആൻ അടുത്ത വാചകം എന്താ? അല്ലദീ ജാലലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാ,
ആകാശത്ത് നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നവൻ അവനാണ് ഈശ്വരൻ. അപ്പൊ ആകാശം എന്ന മേൽക്കൂര എപ്പം മുതലുണ്ട്? ശ്രീരാമൻ ജനിക്കുന്നതിനും ഉണ്ട്, ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനും ഉണ്ട്, മഹാമേനോൻ വിശ്വാമിത്രൻ ജനിക്കുന്നതിന് മുമ്പുണ്ട്. എങ്കിൽ അതാരുണ്ടാക്കി? ആകാശം ആരുണ്ടാക്കി? വൃക്ഷലതാദികളെ ആരുണ്ടാക്കി? അവനെയാണ് ഇസ്ലാം പടച്ചോ എന്ന് പറയുന്നത്. ആ പടച്ചോനെ ആരാധിക്കാവുന്ന ഇസ്ലാം പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാം പശുവിനെ ആരാധിക്കാത്ത, പശുവിനോട് വെറുപ്പുണ്ടായിട്ടല്ല. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം പശുനാ അറിയാം നിങ്ങക്ക്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ പശു എന്നാണ്. മുസ്ലിങ്ങൾക്ക് പശുവിനോട് വെറുപ്പില്ല. പശു ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം. അതൊരു പുതിയ പോയിന്റ് ആയിട്ട് കണ്ട, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം പശു എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, ഖുർആന്റെ രണ്ടാം അധ്യായം പശു, അധ്യായത്തിന്റെ പേര് തന്നെ പശു. തേനീച്ച, എട്ടുകാലി, അതാ ഖുർആൻ. നംലെ, ഉറുമ്പ്, അൻആം, നാക്കാലികൾ ഖുർആന്റെ അധ്യായങ്ങളുടെ പേരാണ്. ആ അധ്യായത്തിലൊക്കെ ഖുർആൻ മനുഷ്യരോട് പറയുന്നതാ, പശു നിങ്ങൾക്ക് പാല് തരുന്നുണ്ട്, പശുവിനെ സൃഷ്ടിച്ച ഞാനാ, പശുവിന്റെ പേരിൽ തല്ലണ്ടാ. അങ്ങനെ തല്ലിയൊരു ജനതയോടാ പറഞ്ഞ്. പശു ഉണ്ടാക്കി ആരാധിച്ചു, സമൂഹത്തിൽ ഫിത്തനുണ്ടാക്കി പശുവിനുണ്ടാക്കിയിട്ട്. മോസസ് പ്രവാചകന്റെ കാലത്ത് പശുവിലൂടെ ആരാധിച്ച് സമൂഹത്ത് കുഴപ്പമുണ്ടാക്കണ്ട എന്ന് അന്നേ ദൈവം പറഞ്ഞു. മുസ്ലിങ്ങൾ അത് കേട്ടു, പശുവിനെ ആരാധിച്ചില്ല, അതുകൊണ്ട് അതുവഴിയുള്ള കുഴപ്പമില്ല. ഞാനത് പറയും, നിങ്ങളോടൊരു ഗൗരവപ്പെട്ട പോയിന്റ് പറഞ്ഞോട്ടെ. ആധുനിക ലോകത്ത് സഹിഷ്ണുത ആണല്ലോ വലിയ ചർച്ച. നമ്മുടെ നാട്ടിൽ ഇൻടോളറൻസ്, അസഹിഷ്ണുതയെ കുറിച്ചാണല്ലോ ഇപ്പൊ ചർച്ച. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ, പന്നി മാംസം ഇസ്ലാമിന് ഹറാമാണ്, മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. പന്നി മാംസം മുസ്ലിങ്ങൾക്ക്, അതാണ് പ്രത്യേകം പറയുന്നത്, മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ജോർജിന് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? സുരേന്ദ്രന് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? അത് പരിശോധിക്കപ്പെടുന്നതാണ്. ലളിതമായ ഉദാഹരണം, നിങ്ങൾ ഇന്ന് വരെ 60 വയസ്സുള്ളവരൊക്കെ ഉണ്ടാവും, ഹൈന്ദവരിലുണ്ട് പ്രശ്നം കേൾക്കണു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ബി ജെ പിയിലും ആർ എസ് എസിലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കണോ, നിങ്ങൾക്ക് 60 വയസ്സോ 70 വയസ്സോ ആയിക്കോട്ടെ, 70 കൊല്ലത്തിനിടയിൽ നിങ്ങളുടെ പത്രവായനയുടെ ചരിത്രത്തിൽ പന്നി മാംസം തിന്ന ക്രിസ്ത്യാനിയെ മുസ്ലിങ്ങൾ തല്ലി എന്നൊരു വാർത്ത നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ മഹിമ തന്നെയാണ്, ഇസ്ലാമിന്റെ ശ്രേഷ്ഠത തന്നെയാണ്. നേരെ മറിച്ച് ഇന്ന് ഒരാടിനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണെ ചിലർക്ക് തോന്നുന്നത്, എടാ പശുവല്ലടാ, വിടല്ല, കൊല്ലടാവനെ. ഏതേ ഒരുത്തന്റെ കയ്യിൽ ആടാണെങ്കിലും അവന് മനസ്സിലായില്ല പശുവാന്ന് തോന്നുന്നത്, കാണുന്ന മൃഗമൊക്കെ പശുവാന്ന് തോന്നുക. അതുള്ള ഇന്ത്യന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തം, ലോകത്തിന് മുമ്പ് ഇത്ര ഒരു നാണക്കേട് ഒരു കാലത്തും ഇന്ത്യ അനുഭവിച്ചിട്ടില്ലട്ടോ. ഇന്ത്യ ഇപ്പൊ ഏറ്റവും പുകൾക്കൊണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ലോകത്ത് ഇന്ത്യനെ പറ്റി പഠിച്ച ഒരാൾ പറയില്ല. നിങ്ങളാല് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഒരുപാട് അറബ് രാജ്യത്ത് യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ആഴ്ച പോലും ഒരു അറബ് രാജ്യത്തായിരുന്നു. ആ അറബ് രാജ്യത്തൊക്കെ ബ്രിട്ടീഷ് മാർക്കറ്റിൽ ചില സൂപ്പർ മാർക്കറ്റുകളിൽ പന്നിയിറച്ചി വിൽക്കുന്നുണ്ട്. അറബ് നാട്ടിൽ മുസ്ലിങ്ങൾ ഭരിക്കുന്ന നാട്ടില് ഖുർആൻ പന്നി മാംസം ഹറാമാക്കി, എന്നിട്ടും അവിടുത്തെ മാർക്കറ്റിൽ പന്നിയിറച്ചി കൊണ്ടുവയ്ക്കണ എന്തിനാ? ഒരുത്തന് പന്നിറച്ചി തിന്നാന്ന ഓന് വേണ്ടിയാണത്. വേറൊരുത്തൻ പാമ്പനെ തിന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദുബായില് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ്. ദുബായ് എയർപോർട്ടില് ഒരു തായ്ലാന്റുകാരൻ വന്നു. അപ്പൊ അയാളുടെ ലഗേജ് ഇളകി കളിക്കുന്നത് കണ്ടപ്പോ പോലീസുകാർ നോക്കിയ, അപ്പൊ ഒരു 6-7 കിലോ ഉള്ള ഒരു പാമ്പ്. അവരാകെ ബേജാറായി. അപ്പൊ ചെങ്ങായി പറയാണ് ഈ തായ്ലാന്റുകാരെ, ദിസ് ഈസ് മൈ ഫുഡ്, നിന്റെ ഭക്ഷണ ചെങ്ങായിമാരേന്ന്. ഓന് തച്ചുവല്ലാൻ പറ്റുമോ? തായ്ലാന്റിൽ പാമ്പിനെ തിന്നുന്ന ഒരുപാട് ആളുണ്ട്. ഇന്ത്യക്കാരി ചെന്നിട്ട് പാമ്പ് ഞങ്ങളുടെ ദൈവമാണ്, ബുഡുവിലിടാ എന്റെ കഴുത്തുകൾ വെട്ടിക്കലോ, എന്നാൽ ചുട്ടുവല്ലെന്ന് പറയാം. എത്ര ആളെ കൊല്ലണോ? ചൈനയില് ചില്ലിന്റെ കൂട്ടിൽ പാമ്പുണ്ട്. ആ പാമ്പിനെ ഭക്ഷണമാക്കിയിട്ട് ഫാസ്റ്റ് ഫുഡിലേ ചൂണ്ടിക്കാണിച്ചെടുത്ത പാമ്പിനെ ഇങ്ങനെ ഇറുക്കുന്ന വടികൊണ്ട് പിടിച്ചിട്ട് കട്ട് ചെയ്ത് പൊരിച്ച് മുന്നിലും കൊടുത്തു തരും. ഇന്ത്യക്കാരൊക്കെ പോയിട്ട് പാമ്പ് ഞങ്ങളെ പടച്ചോനാ, ഒറ്റ ചൈനക്കാരനെ വെച്ചേക്കൂല, എന്നാ കൊല്ലാനേ നേരുണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം ലോകത്തോട് പറഞ്ഞൊരു കാര്യം എന്തറിയോ, ഓൻ പെരിച്ചായിനെ ആരാധിച്ചാൽ മണ്ടിയില്ല, ഓനിനെ എന്തിനു ആരാധിച്ചോട്ടെ, അത് ഓന്റെ ഇഷ്ട, ജോനക്കൊള്ള ചെല്ലണ്ട. എത്ര മഹനീയമായ ഒരു തത്വം. നിങ്ങൾക്കറിയാലോ ഇസ്ലാം ബിംബാരാധന എതിർക്കുന്നു, പശുവാരാധന എതിർക്കുന്നു, ഖബറാരാധന എതിർക്കുന്നു. മുഹമ്മദ് നബി എന്ന പ്രവാചകൻ മരിക്കുമ്പോ പറഞ്ഞ എന്താ അറിയങ്ങള്, ഖബറാരാധന നടത്തരുത് മരിക്കുമ്പോ പറഞ്ഞ്. മുസ്ലിങ്ങൾ എന്നത്തെ പണി എന്താ? സമസ്തക്കാരി എന്ന് പറയണേ എ പി ഉസ്താദിന്റെ അനുയായികളും ഇ കെ ഉസ്താദിന്റെ അനുയായികളും ഓലെ പണി തന്നെ നബി ചെയ്യരുത് എന്ന് പറഞ്ഞേ ചെയ്യല, എന്നിട്ട് ഞങ്ങൾ പോലെ തല്ലിയോ? പ്രവാചകൻ മരിക്കുമ്പോ ലോകത്തോട് പറഞ്ഞ ഖബർ കെട്ടി പൊന്തിക്കല്ലേ, അത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല, ഇസ്ലാം അല്ല എന്ന്. എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലേ, ഓലെ കൊല്ലുന്നുണ്ട് ഇവിടെ ആരെങ്കിലും. അപ്പൊ തെറ്റ് ഇവിടെ നടക്കുന്നുണ്ട്.
അതിന്റെ പേരിൽ കൊല്ലാനും പിടിക്കാനും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരാളുടെ വീക്ഷണത്തിൽ ഒരു കാര്യം തെറ്റായിരിക്കും, വേറൊരാളുടെ വീക്ഷണത്തിൽ അത് ശരിയായിരിക്കും. ഞാൻ ഉദാഹരണം പറയാം, പശുവിനെ ഭക്തി പുരസ്സരം ആരാധിച്ചോട്ട് ഇവിടെ ആരെങ്കിലും വേണോ? ഓൻ ചെയ്തോട്ടെ, അത് ഓനെ ബാധിക്കുന്ന വിഷയമാണ്, ഓന്റെ പരലോകത്തെയും. നേരെ മറിച്ച് എനിക്ക് പശു ആരാധന ഇഷ്ടമില്ല, അതുകൊണ്ട് പശുവിനെ ആരാധിക്കുന്നതിന് കൊല്ലാൻ ഞാൻ കത്തിയേറ്റെടുക്കേ. നാട്ടില് ഇന്ത്യ ഇസ് എ സെക്കുലർ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, കൾച്ചറൽ ബ്രൂട്ടാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ. അങ്ങനെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന, അതിന്റെ ആമുഖം, അതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏത് മതവും, അതിൽ ഏറ്റവും രസം എന്താ, ചാർവാക മതം. അതിനെ മതം എന്ന് വിളിച്ച പൊട്ടന്മാരല്ലേ നമ്മള്. ചാർവാക മതം എന്ന് പറഞ്ഞാൽ ശുദ്ധ നിരീശ്വരത്വം, അതിന് മതം എന്നാ വിളിച്ചേ നമ്മള്. അതിനും മത, ഈശ്വരൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ചാർവാകമുനി. പടച്ചോനില്ല, ശങ്കരാചാര്യരോ പടച്ചോണ്ട് തരണാളാ, പടച്ചോനെ നിഷേധിച്ചാളാ. ആ നാടല്ലത് യവനിയെ ആരാധിക്കുന്നു, ലിംഗത്തെ ആരാധിക്കുന്നു ആളുകൾ. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അതിനെതിരെ നമ്മൾ കടന്നാക്രമണങ്ങൾ നടത്തരുത്. കാരണം മതസ്വാതന്ത്ര്യം എന്നത്, മതവിശ്വാസം എന്നത് വ്യക്തികളുടെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ടതാണ്. ഒരാൾക്ക് തോന്നുന്ന ഇന്നതാണ് യേശു ക്രിസ്തുവിനെ ആരാധിക്കണം എന്ന ഒരാൾക്ക് തോന്നുന്നത്, അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ പേരിൽ അയാളെ കൊല്ലാനോ തല്ലാനോ നമുക്ക് അവകാശമില്ല. ഇതാണ് വിഷയം ഇസ്ലാം അനുവദിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കേൾക്കണോ, ഖുർആനിലെ 6:108 വചനം പറയുന്നത് വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ കഥാപാത്രത്തെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഖുർആനാ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് മറ്റ് മതവിശ്വാസികൾ ഏതൊരു മൂർത്തി വെച്ചാണോ ആരാധിക്കുന്നത് അതിനെ ചീത്ത വിളിക്കരുത്, തെറി പറയരുത്. ഖുർആനാ പറയുന്നത്, ഖുർആൻ ശുദ്ധമായ ഏകദൈവാരാധന പഠിപ്പിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആരാധിക്കുക ഇസ്ലാമിന് വകുപ്പില്ല. ആ മുസ്ലിങ്ങളുടെ പ്രത്യേകത, ആ പ്രത്യേകത ലോകം തിരിച്ചറിയണം. ആ പ്രത്യേകത പ്രത്യേകതയാണ്. ഏതുപോലെ മാറ്റത്തിരുത്തലില്ലാത്ത കുറെ സംഗതികൾ ലോകത്തില്ലേ? ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തിലാണ് ആത്മഹത്യ ഏറ്റവും കുറവ്. എന്തുകൊണ്ട് അങ്ങനെ? അത് ഇന്നും നിലയല്ല. മുസ്ലിങ്ങൾ ലോകത്ത് എവിടൊക്കെ ജീവിച്ചോ അവിടെ ആത്മഹത്യ കുറവാ. അത് ഒരു കഥയല്ലേലോ, കവിതയല്ലേലോ. കണ്ണൂർ ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത മുസ്ലിങ്ങളല്ല കൂടുതൽ, വേറൊരു സമൂഹമാണ്. അതെന്തുകൊണ്ട്? ഇപ്പൊ ഞാനിവിടെ കണ്ണൂർ തലപ്പറമ്പിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. രാഹുൽ ഈശ്വർ പറയുന്ന ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഹൈന്ദവരാണ്. ഏറ്റവും കൂടുതൽ ഡയോഴ്സ് എടുക്കുന്നത് ഹൈന്ദവരിലാണെന്ന് രാഹുൽ ഈശ്വർ കണക്ക് നിരത്തിയിട്ട്, ശതമാനം നിരത്തിയിട്ട് പറയുന്നു. ഏറ്റവും കുറവ് മുസ്ലിങ്ങൾക്കിടയിലാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പരിശോധിക്കപ്പെടുന്നത്? അതൊരു പച്ച സത്യമല്ലേ? അത് ഒരു പച്ച സത്യം. ആ സത്യം എന്തുകൊണ്ടുണ്ടായി? അത് ഖുർആന്റെ പ്രത്യേകതയാണ്. കാരണം ജീവിക്കാനുള്ള ഭയങ്കര പവർ ഖുർആൻ മനുഷ്യനും നൽകുന്നു, മുസ്ലിങ്ങൾക്കും നൽകുന്നു. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പർവ്വത സമാനം ഉറച്ചു നിൽക്കാനുള്ള ഒരു ജീവിത ത്രാണി. അല്ലെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ, നിങ്ങൾ ലെനിൻ, വി ഐ ലെനിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അലക്സാണ്ടർ ബെക്കിന്റെ കൃതികൾ വായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾക്കറിയോ വി ഐ ലെനിന് വാദരോഗം വന്ന് ഒരു ഭാഗം തളന്നുപോയി. അപ്പൊ അദ്ദേഹം ജോസഫ് സ്റ്റാലിന് കത്തെഴുതി. എന്താ കത്ത്? എനിക്ക് സൈനൈഡ് കൊണ്ടുവെക്ക്, എന്റെ കണ്ണിന്റെ കാഴ്ച പിന്നെ ജീവിച്ചിരിക്കില്ല, ആത്മഹത്യ ചെയ്തോളൂ. ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭരണാധികാരി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തില്? നിങ്ങൾ പരിശോധിക്ക്, നിങ്ങൾ പരിശോധിക്ക്. എന്തുകൊണ്ട്? ഇനി ഞാനിങ്ങൾ പറയാം, കാർൽമാക്സ് വരെ സ്വന്തം മകൻ മുഷ് മരിച്ചപ്പോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് കാണാം രേഖകളിൽ. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു വെച്ചു, തടുത്തു നിർത്തി. ലോകത്തെല്ലാ യുവാക്കൾക്കും ഏറ്റവും വലിയ ആവേശം ഉണ്ടായ ആള് ചെഗുവേര, അമേരിക്കൻ ഗറില്ല പോരാളി, സ്വന്തം തുടയിലേക്ക് വെടിവരുത്തി ആത്മഹത്യ ചെയ്ത. ഹിറ്റ്ലറോ 60 ലക്ഷം പേരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന ആണായിരുന്നു എന്ന് പറഞ്ഞ ഹിറ്റ്ലറോ ആത്മഹത്യ ചെയ്ത. നേരെ മറിച്ച് ഇസ്ലാം പോരാട്ടത്തിന്റെ ചിന്തയുടെ ശക്തിയുടെ ദർശനമാണ്. അത് പടച്ചോൻ അവതരിപ്പിച്ച, മരിക്കാനല്ല ജീവിച്ച് മരിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ച്, വെറുതെ മരിക്കാനല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് എന്താ പറയുന്ന അറിയങ്ങള്? എന്തുകൊണ്ട് ഖുർആനിന്റെ അനുയായികളിൽ ആത്മഹത്യ കുറയുന്നു എന്നുള്ളത് പഠിക്കേണ്ടത് തന്നെ. അതുകൊണ്ട് അതിന് മെച്ചമുണ്ട്. അതുകൊണ്ടുള്ള മെച്ചം എന്താ അറിയങ്ങള്? അതും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഇസ്ലാമിൽ കതിന് വെടി പൊട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ വെടിപ്പൂരങ്ങളില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് എന്താ മെച്ചോ? കോടിക്കണക്കിന് രൂപ ലാഭം, പട്ടിണിപ്പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ കോടികൾ ലാഭം. പിന്നെയോ പോലീസുകാർക്ക് തലവേദനയില്ല, ഡിസ്മിസ് ഇല്ല, സസ്പെൻഡ് ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ അടക്കാട്ട് ഒഴിവാക്കി ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ജില്ലാ കലക്ടർ ചർച്ചയല്ല, മന്ത്രി ചർച്ചയല്ല, പാർട്ടി ചർച്ചയല്ല.
113 എണ്ണം വറവച്ചട്ടിയിൽ മണ്ണെണ്ണ ഒഴിച്ച് കരിച്ച പോലെ കരിച്ചെടുത്തല്ലോ ഇവിടെ. ഞാൻ എല്ലാവരോടും പറയണം, എല്ലാ പാർട്ടിക്കാരോടും, എന്തെങ്കിലും ഒരു കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ടോ? നമ്മളെ വോട്ട് ഇലക്ഷനും അല്ലാതെ ഹതഭാഗ്യവന്മാരാട്ടോ മരിച്ചോല്, ഇലക്ഷന്റെ സമയത്തായി പോയല്ലോ മരണം എന്നുള്ളത്, ഓലെ ഭാഗ്യക്കടയിൽ കൂട്ടിക്കുളി, ആരും തിരിഞ്ഞു നോക്കൂല. ഞാൻ പറയുന്നതറിയോ, ഇസ്ലാമിൽ അങ്ങനെ ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് സർക്കാരിന് ഹെലികോപ്റ്ററിൽ പറന്ന് പ്രധാനമന്ത്രിക്ക് വരേണ്ടയില്ല. മുസ്ലിങ്ങളെ പള്ളിയിൽ പടക്കം പൊട്ടിച്ചിട്ട് 110 ആള് മരിച്ചു എന്നിട്ടൊരു പ്രശ്നമല്ല. അത് ചെയ്യുന്നവരാരവിടെ? മുസ്ലിം ഇസ്ലാമിന്റെ വിശ്വാസത്തെ വിട്ട് നാട്ടിൽ നടക്കുന്ന പലതിനെയും സ്വീകരിച്ച മുസ്ലിം നാമധാരികൾ, മുസ്ലിയാക്കന്മാരാൽ നയിക്കപ്പെടുന്നവർ, അവർ പടക്കം പൊട്ടിക്കാറുണ്ട്, ഇത്രയൊന്നുമില്ല. ഞാൻ പറയുന്ന എന്താ, ഏത് കാര്യമെടുത്തോ ദൈവം പഠിപ്പിച്ചാലേ നിന്ന ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. പക്ഷെ ദൈവം പഠിപ്പിച്ച മതം ഉണ്ടവിടെ, അത് പഠിക്കണം, മനസ്സിലാക്കണം, അപ്പൊ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങളോട്, ഈ ഇരിക്കുന്ന ആളുകളും ഇത് സംഘടിപ്പിച്ച ആളുകളുടെയും അവസ്ഥ അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ 100 കൊല്ലമായി കേരളത്തിൽ, 100 കൊല്ലം ഞങ്ങളുടെ പ്രസ്ഥാനം. നിങ്ങൾ കണ്ടുണ്ടോ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു നബിദിന റാലി, ഞങ്ങൾക്കൊരു പ്രകടനം? ഞങ്ങളുടെ പ്രകടനം പോയിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വണ്ടി സൈഡാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വണ്ടി സൈഡാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ലോകത്തേതെങ്കിലും ഒരു മനുഷ്യ കൂട്ടായ്മ ഉണ്ടായത് ഞങ്ങളാ. ബന്ധില്ല, ഹർത്താലില്ല, റോട്ടിലേക്ക് മദർക്കല്ല. ഞങ്ങളെ മദർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോട്ടിലേക്ക്? ഞങ്ങൾ മതായിട്ട് റോട്ടിലിറങ്ങിയ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല ഇല്ല. ഞങ്ങളുടെ സമ്മേളനം ഈ പിലാത്തറ നടന്നിരുന്നു തളിപ്പറമ്പില് കണ്ണൂര്, ഞങ്ങൾക്ക് പ്രകടനമുണ്ടോ? പ്രവാചകൻ പറഞ്ഞു പാടില്ല, അത് മനുഷ്യത്വത്തിനെതിരാണ്. അതാ മതം, അതാ ശരിക്കുള്ള മതം. ആ മതമാണ് ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഒന്നാമതായി ഇസ്ലാം പറയുന്നു, പഠിച്ചവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ലോകത്തിന്റെ വേദങ്ങളൊക്കെ പഠിപ്പിച്ചാതാ, അത് പറഞ്ഞാൽ വർഗീയത ഉണ്ടാവില്ല, വിഭാഗീയത ഉണ്ടാവില്ല, മറ്റേതൊക്കെ അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എന്നും മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ തല്ലൂടുക, മതങ്ങളുടെ പേരിൽ തല്ലൂടുക. മതേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം ഉണ്ടായിരുന്നുള്ളൂ. ലോകത്താദ്യമായിട്ട് സൃഷ്ടി പൂജ ആരംഭിച്ചു, അപ്പൊ മതങ്ങളുണ്ടായി, ദൈവങ്ങളുണ്ടായി, അതാ ലോകത്തുണ്ടായത്. ആദൻ നബിയുടെയും നോഹാ പ്രവാചകന്റെ ഇടയിൽ 10 തലമുറ ശുദ്ധ ഏക ദൈവാരാധകരായിരുന്നു. ബിംബല്ല, കബറില്ല, ജാറല്ല, പശുല്ല, കാളല്ല, ഒന്നുമില്ല. ഒന്നിനെ ആരാധിക്കുന്നില്ല, സൂര്യനെ ആരാധിക്കുന്നില്ല, ചന്ദ്രനെ ആരാധിക്കുന്നില്ല. എത്രത്തോളം തന്നെ ആധുനിക സയൻസ് എത്ര വളർന്നു. എന്നിട്ട് നമ്മളിപ്പോഴും പറയണെന്താ, ഭാഗ്യം നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും രണ്ടു വരിയ. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും. എന്തൊരു വലിയ അന്ധവിശ്വാസോ, ഭാഗ്യ നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത്. നക്ഷത്രത്തെ കുറിച്ച് പഠിച്ച ഒരു സയൻസ് വിദ്യാർത്ഥി ഈ വിവരക്കേട് ഉൾക്കൊള്ളുവോ? നക്ഷത്രത്തിന് നമ്മളിപ്പോ ആകാശത്തൊക്കെ കാണുന്ന നക്ഷത്രപ്പല്ല, മരിച്ചുപോയി. നൂറ്റാണ്ട് അതായത് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്തുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്, അത് മരിച്ചുപോയി. ഈ ഗോളങ്ങൾ എന്ന് പറഞ്ഞ മണ്ണും കല്ലും ഇരുമ്പും ഒക്കെ കൂടിച്ചേർന്ന സംഗതികളാണ്. ഖുർആൻ ആ കാര്യം തെളിച്ചു പറഞ്ഞു സൂറത്ത് മഅരിജിൽ. അത് മനുഷ്യ അത് വിവേകമുള്ളതല്ല. മനുഷ്യന്റെ ഭാവിയും ഭൂതവും വർത്താനം അറിയാനുള്ള അതിന് കഴിവില്ല, അതൊരു ഗോളമാണ് എന്ന് ലോകത്തോട് അന്ധവിശ്വാസത്തിന്റെ കടക്കാ കത്തിവെച്ച്. ഇസ്ലാമ ചൊവ്വാദോഷല്ല, ശനിദശല്ല. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണും 45 വയസ്സായിട്ട് മൂത്ത് വീട്ട് കിടക്കൂല, കാരണം അത് പടച്ചോന്റെ മതാ. മറ്റേതൊക്കെ പുരോഹിതന്മാരുണ്ടാക്കിയ കളമ്പരച്ചോൽക്ക് കായ് ഉണ്ടാക്കായ, അതെന്തെങ്കിലും മനസ്സിലാക്കുന്ന അന്ന് നമ്മൾ നന്നാവും. ഈ തങ്ങന്മാര് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മൊയിലിയാരെ പരസ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോണ് മന്ത്രവാദത്തിന്റെ മറവിൽ പെണ്ണിനെ പീഡിപ്പിച്ചേ, അത് മതല്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഉണ്ടാവണത്. നിങ്ങൾ നോക്കി ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പെണ്ണിന് ഒരു മൊയിലിയാർക്ക് അങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ കാലത്രി? ഇക്കാലം അത്രയും മുസ്ലിങ്ങളിൽ നിന്ന് മുജാഹിദിന്റെ ഒരു പെണ്ണിനെ ഒരു മൊയിലിയാർക്ക് ചൂഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാ മതം, ചൂഷണമല്ല മതം. തെളിഞ്ഞ വിശ്വാസം, തെളിഞ്ഞ സ്നേഹം. ബാലാ സുരേന്ദ്ര എടാ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരാണടാ, തമ്മ തല്ലരുതടാ എന്ന് പറയുന്ന സിദ്ധാന്തം. ലോകത്ത് എത്ര കലാപങ്ങളുണ്ടായി, ഇറാഖിൽ, ഫലസ്തീനിൽ, ചെച്ചിനിയയിൽ, കോസറോവയിൽ, ലബനാനിൽ, ഗാസായിൽ, നമ്മുടെ നാടുകളിൽ, ബോംബെ, കൊണാട്ട് പ്ലേസ്, ഹൈദരാബാദിൽ, എവിടൊക്കെ എവിടൊക്കെ, പൂന്നാടും, മാറാടും, വിഴിഞ്ഞവും, അനവധി കലാപങ്ങൾ, ബീബണ്ടിയും, മുറീസയും, മുറാദാബാദും, ഗുജറാത്തും, ജാംഷഡ്പൂരും, അങ്ങനെ പലതും, അവിടൊക്കെ മനുഷ്യർ അകന്നുപോയി. ഇനിവിടെ ഞാനൊരു കാര്യം കൂടെ പറയാ, എന്റെ മതമാണ് ശരി എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും എന്നാണ് കുറെ ആൾ പറയുന്നത്. എനിക്ക് ആ വാദമില്ല.
എന്റെ മതമാണ് ശരിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെന്താ പ്രശ്നം? എന്റേതല്ലാത്തതൊന്നും നിലനിൽക്കരുത് എന്നാര് പറയുന്നോ അതാണ് കുഴപ്പം. ലളിതമായി ഞാൻ പറയാം, ലളിതമായി പറയാം, കണ്ണൂർ ടൗണിൽ 5 നല്ല ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ. 5 നല്ല ഹോട്ടൽ, അതിലൊരു ഹോട്ടൽ 100% പെർഫെക്റ്റ് ആണ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ടു. ആ ഹോട്ടൽ നല്ല നീറ്റാണ്, ആ ഹോട്ടലിലെ മുതലാളി നല്ല ആളാണ്, അവിടുത്തെ സർവീസ് ചെയ്യുന്നവർ നല്ല പെരുമാറ്റമാണ്, ആ ഹോട്ടലിലെ മേശ നല്ല ഡീസന്റ് ആണ്, അവിടുത്തെ ഫുഡാകട്ടെ എക്സ്ട്രാ ഫുഡാണ്, വിലയാകട്ടെ താരതമ്യേന കുറവാണ്, ആരെയും അവർ നന്നായി സെർവ് ചെയ്യും, അങ്ങനെ എല്ലാം കൊണ്ടും ആ ഹോട്ടൽ പെർഫെക്റ്റ് ആണ്. അത്ര തന്നെ പെർഫെക്റ്റ് അല്ല 4 ഹോട്ടൽ. അപ്പൊ അയാൾ പറയാണ്, ആ ഹോട്ടലിലെ മുതലാളി എന്ത്, എന്റെ ഹോട്ടലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അയാൾ കലാപകാരിയാവോ? സത്യല്ലേ പറഞ്ഞത്? പക്ഷെ അയാൾ ഇങ്ങനെയും കൂടെ പറഞ്ഞാലോ, എന്റെ ഹോട്ടലാണ് ഏറ്റവും ബെറ്റർ എന്നതുകൊണ്ട് ബാക്കി 4 ഹോട്ടലിൽ ഞാൻ ബൂമ്പിട്ട് തകർക്കുകയാണ്, അത് പ്രശ്ന. ഇനി ഞാൻ ലളിതമായും ചോദിച്ചോട്ടെ, ഇവിടെ ബി ജെ പിയും കോൺഗ്രസും ലീഗും എല്ലാം മത്സരിക്കില്ലേ, എല്ലാരും നല്ലപോലാണ് എല്ലാവരും മത്സരിക്കണം, ഒന്നിച്ചെങ്ങുന്നാ പോരെ? സി പി എമ്മിന് കോൺഗ്രസ് ശരിയാന്ന അഭിപ്രായം ഉണ്ടേ പിന്നെ സി പി എം ഉണ്ടാണോ? കോൺഗ്രസിന് സി പി എം ശരിയാന്ന പിന്നെ കോൺഗ്രസ് ഉണ്ടാണോ? ബി ജെ പി ഉണ്ടാണോ? എല്ലാരുടെ വാദം എന്താ? ഓലി ശരിയല്ല, ഞങ്ങൾ ശരിയാന്ന്. അപ്പൊ എന്റെ മതമാണ് ശരി എന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല, വിവരക്കേട് ഉണ്ടെങ്കിലേ കുഴപ്പമുണ്ടാവും. എന്റെ മതമാണ് ശരി, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മെയ്ഡ് ഇൻ ജർമ്മനിയുടെ കത്തി, കൊറിയയുടെ കത്തി മാർക്കറ്റിൽ ചെന്ന ഏറ്റവും നല്ല കത്തിയാ. അപ്പൊ ആ മെയ്ഡ് ഇൻ കൊറിയയുടെ കത്തി എടുത്തിട്ട് ഒരാൾ പറയാണ് ഇന്ന രാജ്യത്തെ ചൈനന്റെ കത്തിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ് മെയ്ഡ് ഇൻ കൊറിയന്റെ എന്ന് പറഞ്ഞാൽ ഓ വർഗീയവാദി ആണ്, ലോകത്ത് വിവരവും കഥയില്ല ആരെങ്കിലും പറയോ? ഇനി ഞാൻ വേറെ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാ മതവും ശരിയാണ്, എല്ലാം ദൈവത്തിലേക്കാണെന്ന് പറയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ വേദിയിൽ. ഞാൻ ഓരോട് ആത്മാർത്ഥമായി ചോദിക്കാണ്, ശരി സ്വാമിജി 10 കൊല്ലങ്ങൾക്ക് മൗലവിയായിട്ട് ജീവിക്കാവോ എന്ന്. തൊപ്പിയിട്ട് താടി നീട്ടി ജുബയിട്ട് 10 കൊല്ലം സ്വാമിജി മൗലവി, പിന്നെ 10 കൊല്ലം പള്ളിയിലച്ചേ, പിന്നെ 10 കൊല്ലം ഒന്നുമില്ല, എല്ലാം സ്വർഗത്തിലേക്കാണെങ്കിൽ, എല്ലാം ദൈവത്തിലേക്കാണെങ്കിൽ, 10 കൊല്ലം മുസ്ലിമും 10 കൊല്ലം ക്രിസ്ത്യാനിയായിട്ട് വലിയൊരു മൈത്രി ഉണ്ടായിക്കൂടെ, പക്ഷേ സ്വാമിജി മരിക്കണരെ, സ്വാമിജി ആയിട്ട് എന്നെ മരിക്കണ്. അതെന്തുകൊണ്ടാ? മുസ്ലിമായ രക്ഷല്ല എന്നുള്ള സ്വാമിജിയുടെ മനസ്സിലെ ബോധം. ക്രിസ്ത്യാനി പള്ളി, ഞാൻ പള്ളിയിലച്ചനെ ഇരുത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കഴിഞ്ഞ് കാഞ്ഞങ്ങാട്ട് ക്ഷേത്ര പ്രസംഗത്തിൽ പള്ളിയിലച്ചൻ ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിച്ച് അച്ഛൻ കിടുങ്ങിപ്പോയി. അച്ഛൻ പരിപാടി കഴിഞ്ഞാൽ പറഞ്ഞു, അല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചല്ലോ ചെങ്ങായി. അതെന്താ? ഞാൻ ചോദിച്ചു, അല്ല അച്ഛോ നിങ്ങൾ സത്യം പറയും, നിങ്ങൾ ഇവിടെ എല്ലാരെയും സുഖിപ്പിച്ച് ഒരേ കാര്യം പറഞ്ഞല്ലോ, അച്ഛോ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഒരു മനുഷ്യനും മോക്ഷല്ലെന്നും അല്ലേ അച്ഛോ നിങ്ങളെ മനസ്സിലുള്ളത്? പിന്നെ എന്തിനാ അച്ഛോ നിങ്ങളെല്ലാം ശരിയാന്ന് പറഞ്ഞ്? അച്ഛൻ വേർത്ത് മുങ്ങിക്കുളിച്ച് കള്ളം പറയാന്ന് അറിയണുണ്ടല്ലോ, മതപണ്ഡിതന്മാർക്ക് പാടില്ല. ഞാൻ പറയണെന്നറിയോ, ഇസ്ലാം മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ, പക്ഷെ എനിക്ക് വേറൊരു വിശ്വാസം കൂടി ഉണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള മതമൊന്നും ഇവിടെ ഉണ്ടായിരുന്ന അതൊക്കെ ഉണ്ടായിട്ടെ, ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. ബി ജെ പി ആണ് ഏറ്റവും ശരിയെന്ന് തന്നെയല്ലേ നരേന്ദ്രമോദിയുടെ വിശ്വാസം? ഏ ബി ജെ പി മൊത്തത്തിൽ മോശമാണ്, കോൺഗ്രസ് തിരക്കെടില്ലെന്നാ? അല്ല, ബി ജെ പി 100% ശരിയാണ്. ആ ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ കുഴപ്പമുണ്ടോ? നേരെ മറിച്ച് നരേന്ദ്രമോദിയുടെ കീഴിൽ ബാക്കിയുള്ള പറയാ, ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അത് പ്രശ്നമാവും. അത് പ്രശ്നമായില്ലേ? ഒരാൾ പറയാണ്, എനിക്ക് പോത്തർച്ചി വേണ്ട, നിങ്ങൾക്ക് വേണ്ട റസൂല്, നിങ്ങൾ ആ ഭയങ്കര സന്തോഷം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാടിനെ വലിയ ഇഷ്ടമായിരുന്നു, അതിൻ്റെ ഭക്ഷണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സഹാബിയുടെ വീട്ടിൽ ചെന്നു. അപ്പം അദ്ദേഹം ഒരു ആടിനെ പിടിച്ചുകൊണ്ടു വന്നു അറക്കാൻ, നബിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വരട്ടെ വരട്ടെ, ഈ ആട് ഗർഭിണിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ലായിരുന്നു, ഗർഭിണിയാണേ അറക്കണ്ടായിരുന്നു. കുട്ടിക്ക് മുല എടുക്കണമാണോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല. അറക്കാൻ പറ്റിയ ഭാഗതയിലുള്ളതാണോ എന്ന് ചോദിച്ചു. ആണ് കാരണം ഇന്നർത്ഥം ആറും. ആടിനോട് അത്ര ഇഷ്ടമാണ് പ്രവാചകൻ, ഉമ്മ വെച്ചിട്ടുണ്ട്, ആടിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ആടിനെ ചേർത്ത് പിടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മൂസാനബിയുടെ പ്രത്യേകത തന്നെ ആടിനെ മേച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് തന്നെ കിട്ടിയത്. ഒരു ബാപ്പ അദ്ദേഹത്തിന് പെണ്ണെട്ടിച്ചു കൊടുത്ത് തന്നെ ആടിനെ 10 കൊല്ലം മേച്ചു എന്ന് പറഞ്ഞിട്ടാ. അപ്പം ആടിനോട് മുസ്ലിംകൾക്കും പ്രവാചകന്മാർക്കും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ജൂതൻ ആടിനെ അറുത്തു എന്ന് പറഞ്ഞിട്ട് ഓനെ അറക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഒന്നുകൂടി ക്ലിയറായി പറയാം, ഒന്നുകൂടി തെളിച്ച് വ്യക്തമായിട്ട്. ഇപ്പോൾ ഒരു 50 വീട് മുസ്ലിങ്ങളെ, അതിൻ്റെ നടുവിലൊരു ക്രിസ്ത്യാനിൻ്റെ വീട്. ക്രിസ്മസിൻ്റെ അന്ന് ആ ക്രിസ്ത്യാനിയായ ജോർജ് പന്നിറച്ചി തിന്നാണ്. അപ്പോൾ തൊട്ടയൽപ്പക്കത്തെ കാതരാജ് വന്നിട്ട്, ജോർജ് അയ്യ എന്താ ചെയ്യണേ? ഞാൻ പന്നിറച്ചി തിന്നാ. കാണിച്ചെരടാ, മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾക്ക് അറാമായ നാട്ടിൽ ഞങ്ങൾ അയൽവാസിയായിട്ട് പന്നിറച്ചി തിന്നേ. എന്നിട്ട് മൂപ്പര് പള്ളിയിലട് പോയി, പള്ളിയിൽ ചെന്ന് മൈക്കെടുത്ത്, നാട്ടുകാരെ ജോർജ് പന്നിറച്ചി തിന്നുന്നുണ്ട്, പിച്ചാത്തിയായിട്ട് വന്നോളി, ഒരു കത്തിക്കുത്തി കത്തിക്കാളാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത്. ഇല്ല, അങ്ങനത്തെ ഒരു അവിവേകം ഇസ്ലാം പഠിച്ച ഒരുത്തനുണ്ടാവില്ല. കാരണം ഇസ്ലാം ബാലേന്ദ്രന്റെ മതാ, മുഹമ്മദ് നബി സുരേന്ദ്രന്റെ പ്രവാചകനാ. അതുകൊണ്ട് മനസ്സിലായോ?
അതുകൊണ്ട് അവിവേകം ഉണ്ടാവില്ല. മനുഷ്യന്റെ പ്രവാചകൻ മനുഷ്യരെ, ഞാൻ നിങ്ങൾക്കൊക്കെ ഉള്ള പ്രവാചകനാണ്. മനസ്സിലാം, ചുരുക്കി പറയാ, ഞാൻ ഇസ്ലാമിന്റെ ചുരുക്കമാകാണ് ഞാൻ പറയും. നല്ലോണം ആലോചിക്കുക നിങ്ങൾ ഇസ്ലാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പം ബോധ്യപ്പെടും, ചിന്തിക്കുന്നവനെ. എന്താ ഇസ്ലാം? ദൈവത്തിന്റെ മതമാണെന്നാണ് അവർ പറയുന്നത്. ഖുർആൻ ദൈവികമാണെന്നാ പറയുന്നത്. അല്ലാഹനെ മാത്രമേ ആരാധിക്കാവുന്ന പറയുന്നത്. നാം ബാക്കിയുള്ളവർക്ക് മറ്റുള്ള ആരാധിച്ചൂടെ? ആരാധിക്കാം. ആ ആരാധന അവരെ രക്ഷപ്പെടുത്തുവോ? അതില്ല. അത് ദൈവസന്നിധിയിൽ അവർ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ സൗകര്യങ്ങളെ, നമ്മുടെ ഒരു അദ്വിയായിട്ട് ഒരാളുടെ അടുത്ത് ഒരു പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് രണ്ട് മിനിറ്റ് സമയം കൊടുക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളെ, മുജാഹിദ് ബാലുശ്ശേരിയുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രഭാഷണം നടക്കുന്നതിനിടയിലാണ് എൻ്റെ പേര് പരാമർശിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കാം. ഒരു സംവാദത്തിനുള്ള വേദിയല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ തന്നെ മനുഷ്യൻ്റെ നന്മയെ ആസ്പദമാക്കിക്കൊണ്ട്, നന്മയെ ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. 1400 വർഷങ്ങളെയായിട്ടുള്ളൂ ഇസ്ലാം എന്ന് പറയുന്ന സത്യമതം, ഞാനത് വിഷയം അടിവരയിടുകയാണ്, നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു മതം ഉണ്ടായിരുന്നു. 5000 വർഷങ്ങളിലേറെ പാരമ്പര്യമുള്ള ഒരു സംസ്കൃതി ഹിന്ദു, അതൊരു മതമല്ല, ഒരു സംസ്കൃതി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ സംസ്കൃതി, അല്ലെങ്കിൽ ആ മതം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, ലോകത്തോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത് പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞത് തന്നെയാണ്, യേശു ക്രിസ്തു പറഞ്ഞത് തന്നെയാണ്. ലോകോ സമസ്ത സുഗന്ധോ ഭവന്തു. ഇന്ത്യക്കാരനല്ല, ലോകത്തിലുള്ള മുഴുവൻ ആളുകളും സുഖമായിരിക്കട്ടെ, അതാണ് ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ, വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ മുദ്രാവാക്യം എന്ന് പറയാം. പക്ഷേ നേരത്തെ എൻ്റെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദു സമൂഹത്തിന്, അല്ലെങ്കിൽ ഹിന്ദു നേതാക്കന്മാർക്ക്, ഹിന്ദു പുരോഹിതന്മാർക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കുണ്ഠിതമാണ്, ആശങ്കയാണ് അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സെമസ്റ്റിക് മതമല്ല ഹിന്ദു, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആർക്കും എവിടെയും എന്തും പറയാം, അതിന് ആചാര അനുഷ്ഠാനങ്ങളൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ മാന്യ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയുടെ പിതാവ്, അദ്ദേഹം രജിസ്റ്റർ ഓഫീസ് ഒന്ന് പരതി നോക്കണം. ആ പരതി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്തായാലും ഒരു മുസ്ലിം നാമധാരിയായിരിക്കും. അതിൻ്റെ തൊട്ടുറപ്പ് തൊട്ടടുത്ത് അപ്പുറത്ത്, അദ്ദേഹത്തിൻ്റെ 2-3 തലമുറക്കപ്പുറത്ത്
അല്ലെങ്കിൽ അഞ്ചാറ് തലമുറക്കപ്പുറത്ത് ആ രജിസ്റ്റർ ഓഫീസിൽ അടിയാധാരം പരിശോധിച്ചാൽ അതൊരു രാമൻ നായരായിരിക്കും. ഒരു രാമൻ നായർ അവിടെ നിന്നാണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് വാസ്തവത്തിൽ ആവേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം സൗഹൃദപൂർണമായ ഇത്രമാത്രം അനുകൂലമായ ഒരു സാഹചര്യം ഏത് മതങ്ങൾക്കും ഹൃദയപൂർവമായ വരവേൽപ്പ് നൽകിയ ഒരു രാജ്യമുണ്ടോ ലോകത്തെവിടെയെങ്കിലും? അത് കൊടുങ്ങല്ലൂരിലെ രാജാവായാലും ശരി, ഏത് രാജാവായാലും ശരി.